എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ്. അപ്പം ഇത് പനി വരുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. സ്പെഷ്യൽ കഞ്ഞിയുടെ ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞു തരുന്നത്. ഉണക്കലരി 1 കപ്പ്, ചെറുപയർ 1/2 കപ്പ്, ഉലുവ 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ചെറിയ ഉള്ളി 4 എണ്ണം, 1/2 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഉണക്കലരിയും ചെറുപയറും ഉപ്പും ഉലുവയും വെള്ളവും കൂടെ ഒഴിച്ച് കുക്കറിലൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കഴുകിയെടുത്ത ഉണക്കലരിയും ചെറുപയറും ഉലുവയും കൂടെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഏകദേശം 3 കപ്പ് വെള്ളവും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കറൊന്ന് അടച്ചു കൊടുക്കുക, എന്നിട്ട് ഹൈ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പം ആവി നന്നായിട്ട് പോയിട്ടുണ്ട്, നമുക്ക് കുക്കറൊന്ന് തുറന്നു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കഞ്ഞിക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പം കുറച്ചും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഞ്ഞി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 മുറി തേങ്ങയുടെ പാലൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് കഞ്ഞിക്ക് ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം. ഇനി കടുക് താളിച്ച് കൊടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതെടുത്തിട്ട് നമുക്ക് കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കഞ്ഞി നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലസ് കിച്ചൻ.